എൻഎസ്എസ് നേതൃത്വത്തിനെ വിമർശിച്ച് സിപിഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ. ജി സുകുമാരൻ നായരുടേത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം, ഇത് സമുദായം തിരുത്തുമെന്നും ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വരദകേസരി മന്നത്ത് പത്മനാഭനെയും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പ്രതികരിച്ച സുകുമാരൻ നായർക്കും എൻഎസ്എസിനുമെതിരെ ആഞ്ഞടിച്ചാണ് ദേശാഭിമാനിയിലെ എ വിജയരാഘവന്റെ ലേഖനം. സുകുമാരൻ നായരുടെ അതിരുവിട്ട പ്രതികരണങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന സമുദായം അത് അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പിൽ സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടിനൊപ്പം നായർ സമുദായം ഉണ്ടാവില്ലെന്ന് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകുമെന്നും ലേഖനത്തിൽ വെല്ലുവിളിക്കുന്നു. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ സ്വീകരിച്ച നിലപാടിനെയും ലേഖനം വിമർശിക്കുന്നു. വിമോചന സമരത്തിൽ പ്രതിലോമ ശക്തികൾക്കൊപ്പം സമുദായ സംഘടനകൾ ചേർന്നെന്നാണ് വിമർശനം. ഒരു ജാതിമത സംഘടനയുടെയും അനാവശ്യ സമ്മർദ്ദത്തിന് വഴങ്ങാൻ എൽഡിഎഫ് സർക്കാർ തയ്യാറല്ല. സമുദായ സംഘടനകൾ അവരുടെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കട്ടെ എന്നും പരിധി വിടുമ്പോഴാണ് പ്രശ്നമെന്നും ലേഖനത്തിൽ വിജയരാഘവൻ പറയുന്നു. പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ വാലാകാൻ ശ്രമിക്കുന്നത് സമുദായത്തിലെ പാവപ്പെട്ടവരുടെ താൽപര്യത്തിനെതിരാണെന്ന് സുകുമാരൻ നായരെ പോലുള്ള നേതാക്കൾ മനസ്സിലാക്കണം. സമദൂരം വിട്ട് ഇടതുപക്ഷ വിരുദ്ധ പ്രതിലോമ രാഷ്ട്രീയത്തിനൊപ്പം ചേരാൻ എൻഎസ്എസിന് കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൻഎസ്എസ് നേതൃത്വം സ്വീകരിച്ചത് തെറ്റായ നിലപാടാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ദേശാഭിമാനിയിൽ മന്നത്തിനെയും എൻഎസ്എസിനെയും പുകഴ്ത്തി ലേഖനം വന്നിരുന്നു. ജനം, തിരുവനന്തപുരം.